ഫോൺ ചോർത്തൽ വിവാദത്തിൽ ഇന്ത്യ തിളച്ചു മറിയുകയാണ്. പാർലമെൻറ് പ്രക്ഷുബ്ധമാവുകയാണ്. പാർലമെൻറ്റിൽ ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി നിരവധി ആളുകളുടെ പേരുകൾ പുറത്തു വരവാനുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് കേന്ദ്രമന്ത്രിമാർ, സുപ്രീം കോടതി ജഡ്ജി, അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർ, പ്രമുഖ മാധ്യമ പ്രവർത്തകർ എന്നിവരുടെ പേരുകളാണ് പുറത്തു വന്നത്. ഇതൊരു ആദ്യ ഘട്ടം മാത്രമേ ആയുള്ളൂ. ഇനിയും നേതാക്കൾ പുറത്തു വരാനുണ്ട്. അത് മുഴുവൻ പ്രതിപക്ഷ കക്ഷി നേതാക്കളാണ്. അതിൽ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടും, കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടും, സി പി ഐ എമ്മിൻ്റെയും ദേശീയ പാർട്ടികളുടെയും നേതാക്കൾ ഉൾപ്പെടും. അങ്ങനെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ മുഴുവൻ നിരീക്ഷണത്തിൽ വെക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഏജൻസി എന്ന് പറയാതിരിക്കാൻ വയ്യ. ആരാണ് ഈ ഏജൻസിയുടെ പിറകിൽ? അത് സർക്കാരാണ് എന്ന്, അല്ലെങ്കിൽ അമിത്ഷായാണ് എന്ന്, അതല്ലെങ്കിൽ നരേന്ദ്രമോദി ആണ് എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ബി ജെ പിയുടെ എം പി ആയ സുബ്രഹ്മണ്യ സ്വാമി തന്നെ ഈ ആരോപണം ഉന്നയിച്ചു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷാ ഇക്കാര്യം സ്ഥിരീകരിക്കണം. ആര് എപ്പോൾ ആരുടെ ഒക്കെ ഫോണുകളാണ് ചോർത്തിയത് എന്ന് ആഭ്യന്തര വകുപ്പ് അറിയാതെ ഇത്തരമൊരു നീക്കം ഇന്ത്യയിൽ നടക്കില്ല. അതുകൊണ്ട് അമിത്ഷാ നിയമ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ പുറത്തോ ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ അതല്ലെങ്കിൽ ഇതേക്കുറിച്ച് വിശദീകരണം നടത്തുകയോ ചെയ്യണമെന്ന് ബി ജെ പിയുടെ രാജ്യസഭാ എം പി ആയ സുബ്രഹ്മണ്യ സ്വാമി തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതല്ലെങ്കിൽ വാട്ടർ ഗേറ്റ് പോലെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞത്. ഗുരുതരമായ ഒരാരോപണമാണ്. ബി ജെ പി എം പി തന്നെ ബി ജെ പിയുടെ നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന പട്ടികയിൽ കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ട്, തമിഴ്നാട് മുഖ്യമന്ത്രിയുണ്ട്, മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുണ്ട് എന്ന വാർത്തകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ ഉയർന്ന ചോദ്യം അതല്ല. എൻ എസ് ഒ എന്ന് പറയുന്ന ഇസ്രായേലി കമ്പനിക്കാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഉടമസ്ഥാവകാശം. എൻ എസ് ഒ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഈ സോഫ്റ്റ്വെയർ ഒരിക്കലും സ്വകാര്യ വ്യക്തികൾക്കും കമ്പനികൾക്കും നൽകാറില്ല. നൽകുന്നത് സർക്കാർ ഏജൻസികൾക്കും സർക്കാരിനും മാത്രമാണ്. ലോകത്തെങ്ങുമുള്ള ഭീകരവാദവും കുറ്റകൃത്യങ്ങളും തടയുന്നതിനു വേണ്ടി അതത് രാജ്യങ്ങൾക്ക് അവരുടെ അന്വേഷണ ഏജൻസികൾക്ക് ഈ സോഫ്റ്റ്വെയർ നൽകാറുണ്ട് എന്ന് കൃത്യമായും പറഞ്ഞിരിക്കുന്നത് എൻ എസ് ഒ തന്നെയാണ്. അതുകൊണ്ട് അവർ അതിൽ കള്ളം പറയേണ്ട കാര്യമില്ല. അന്താരാഷ്ട്ര കോടതികളിലൊക്കെ ഇക്കാര്യം നിരവധി തവണ വന്നതുമാണ്. 2019 ഈ ഇത് സംബന്ധിച്ച് വിവാദമുണ്ടായിരുന്നു. 2019 ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഫോൺ ചോർത്തുന്നു എന്ന വിവരം ചോർന്ന് പുറത്തു വന്നപ്പോൾ, വാർത്തകളായി വന്നപ്പോൾ, പാർലമെൻറ്റിൽ ഈ പ്രശ്നം ശശി തരൂരും കെ കെ രാഗേഷും ഉന്നയിക്കുന്നുണ്ട്. അതിന് അന്നത്തെ ഐ ടി മന്ത്രി മറുപടിയും പറയുന്നുണ്ട്, ഇത്തരം സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. എന്നാൽ അന്ന് ചെറിയൊരു വിവാദത്തിൽ കാര്യങ്ങൾ അവസാനിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷവും ഫോൺ ചോർത്തൽ തുടർന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഫോൺ ചോർത്തുക മാത്രമല്ല, ഫോണിലും കമ്പ്യൂട്ടറുകളിലും നുഴഞ്ഞുകയറി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്ത് വിന്യസിക്കുകയും ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണ് മനുഷ്യാവകാശ പ്രവർത്തകരുടെ കമ്പ്യൂട്ടറുകളിൽ നുഴഞ്ഞുകയറി അവിടെ ദേശദ്രോഹ പരാമർശങ്ങളും ഇമെയിലുകളും വിന്യസിച്ചത്. അതാണ് അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ കുറ്റമായി എൻ ഐ എ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എൻ ഐ എക്ക് ഇതിനകത്ത് പങ്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അമിത്ഷായ്ക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ആർ എസ് എസ് നേതാക്കളെ അടക്കം ഫോണുകൾ ചോർത്തി എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു. ഇതിനപ്പുറം എന്താണ് ഇന്ത്യയിൽ നടക്കാനുള്ളത്? ജനാധിപത്യ രാജ്യമാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് പരമപ്രാധാന്യം നൽകുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യമാണ്. ആ രാജ്യത്താണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് എൻ എസ് ഒ വ്യക്തമാക്കിയിട്ടുണ്ട്, സർക്കാർ ഏജൻസികൾക്ക് മാത്രമേ ഇത് നൽകാറുള്ളൂ എന്ന്. 2019 ഇതുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വരികയും ചെയ്തിരുന്നു. അന്ന് ഇതേക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ, സർക്കാരല്ല ചെയ്യുന്നത് എങ്കിൽ, അന്ന്
സർക്കാരിന് അന്വേഷണ ഏജൻസികൾക്ക് ഇതേക്കുറിച്ച് പരിശോധന നടത്താമായിരുന്നു, അന്വേഷണം നടത്താമായിരുന്നു, പക്ഷേ നടത്തിയില്ല. അങ്ങനെ നടത്തി വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇത് വീണ്ടും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു കാര്യം തീർത്തും സംശയരഹിതമായി പറയാൻ കഴിയും, ഇതിന് സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ നടന്നത്. ആഭ്യന്തര വകുപ്പിന് ഇതേക്കുറിച്ച് നല്ല ധാരണയുണ്ട്, വ്യക്തതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ വളരെ പെട്ടെന്നൊന്നും ഇത് തേച്ചുമാച്ചു കളയാൻ കഴിയില്ല. ഇത് ഇന്ത്യയിൽ വലിയ കോഴിളക്കം സൃഷ്ടിക്കും. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഇതിനകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. കർഷക സമരവും അതോടൊപ്പം തന്നെ വിലവർദ്ധനയും അടക്കമുള്ള പ്രശ്നം ഉയർത്തി പാർലമെൻറ്റിൽ സമരം പ്രതിഷേധം ഉയർത്താനാണ് നേരത്തെ പ്രതിപക്ഷം തീരുമാനമെടുത്തിരുന്നത് എങ്കിലും പുതിയ സാഹചര്യത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാൻ തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതിനേക്കാളും ഏറ്റവും അപകടകരം എന്നത് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ഫോൺ ചോർത്തി എന്ന വിവരങ്ങളാണ്. അവിടെയാണ് ഒരുപക്ഷെ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാകുക. സുബ്രഹ്മണ്യസ്വാമി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് BJP മറുപടി പറഞ്ഞേ തീരൂ. അമിത്ഷാ മറുപടി പറയണം, പ്രധാനമന്ത്രി മറുപടി പറയണം, അതോടൊപ്പം തന്നെ BJP നേതാക്കൾ മറുപടി പറയണം. പറയുന്നത് പ്രതിപക്ഷ MP അല്ല, BJP MP തന്നെയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് അമിത്ഷായോട് ആവശ്യപ്പെടുന്നതും സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ്. ഈ വിവരം ആദ്യമായി ലോകത്തെ അറിയിച്ചതും സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ്. അതുകൊണ്ട് ഇത് BJP ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികൾ ഇത് വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റിയെടുത്ത് ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് BJP എതിരെയുള്ള വലിയൊരു മുന്നേറ്റമായി മാറും എന്ന കാര്യത്തിലും ഒരു സംശയം വേണ്ട.